എന്റെ മാതാപിതാക്കളെ. പക്ഷെ എന്റെ അമ്മയെ എനിക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ കുമാര. അമ്മയാണ് ദൈവം. നീ കാണുന്ന ദൈവങ്ങളിൽ നിന്റെ അമ്മയുണ്ടെന്ന് സമാധാനിക്കുക. ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. അന്ധനായ കിച്ചുവിനെ വള്ളിയാർക്കോ കൊടുത്തെന്നോ ഉപേക്ഷിച്ചു എന്നൊക്കെയല്ലേ അവൾ പറഞ്ഞത്? അത് കളവാണ്. അന്ധനായ കിച്ചു മറ്റൊരാളോടൊപ്പം ഈ ഗ്രാമത്തിൽ തന്നെ ഉണ്ട്. കിച്ചുവിനെ കണ്ട ഒരാളാണ് പറഞ്ഞത്. കിച്ചു എങ്ങും പോയിട്ടില്ല. വള്ളി, ആ കുരുടെ ജന്മത്തിനെ നീ ആർക്കോ കൊടുത്തുന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് അവനെ ഈ ഗ്രാമത്തിൽ കണ്ടവരുണ്ടല്ലോ. എന്താ ഉപേക്ഷിച്ചില്ലേ നീ അവനെ? എന്താ നിന്റെ നാവിറങ്ങിപ്പോയോ? അവനെ നൊന്ത് പ്രസവിച്ച അമ്മയാണ് ഞാൻ. കാഴ്ചയില്ലെന്ന് കരുതി എന്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്ന കഠിന ഹൃദയമൊന്നും എനിക്കില്ല. പള്ളി, ചന്ദ്ര നിന്നോടൊപ്പം സഹകരിച്ച് ജീവിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് കിച്ചുവാണ്. അവൻ ഈ ഗ്രാമത്തിലുണ്ടെങ്കിൽ അവനുമായുള്ള ബന്ധം നീ ഉപേക്ഷ മട്ടില്ല. ചന്ദ്രനുമായി ഒരു സ്വൈര ജീവിതം നയിക്കണമെങ്കിൽ നീ കിച്ചുവിനെ ഉപേക്ഷ മതിയാവും. ചന്ദ്രേട്ടനുമായുള്ള ജീവിതത്തിന് ഞാൻ ആരെയൊക്കെയാണ് ബലി കൊടുക്കേണ്ടത്? എന്റെ മാതാപിതാക്കളെ ബലി കൊടുത്തു. ഉച്ചവരെയും ഉടയവരെയും എല്ലാം ഞാൻ തിരിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് ആകെ ജീവിതത്തിലുള്ളത് എന്റെ മോൻ കിച്ചുവാണ്. അവനെയും ബലി കൊടുക്കണോ ഞാൻ? ഭർത്താവിന് വേണ്ടി ഞാൻ ഇത്രയേറെ ത്യാഗം സഹിച്ചത് അയാളുടെ ജാതി മേൽക്കോയ്മ ഒന്ന് മാത്രം ഓർത്തിട്ടാ. അതല്ലാതെ എന്ത് യോഗ്യതയാണ് എന്റെ ഭർത്താവിന് എന്നേക്കാൾ കൂടുതലുള്ളത്? സമൂഹത്തിന്റെ വിലക്കുള്ളപ്പോഴും പണിയെടുത്ത് ജീവിക്കാനുള്ള എന്റെ മനസ്സ്, പ്രാപ്തി, ദുരഭിമാന ഇല്ലായ്മ, ഇതൊക്കെയല്ലേ ഞങ്ങളെ നിലനിർത്തിയത്? എന്റെ ഭർത്താവിനെല്ലാം നഷ്ടപ്പെട്ടെങ്കിൽ അത് അയാളുടെ ദുരഭിമാനം കൊണ്ട് മാത്രം. വളി, താലി കെട്ടിയ ഭർത്താവിനെ ഇങ്ങനെ പരസ്യമായി കരി തേക്കരുത്. ഉവ്വോ, കൂട്ടുകാരന് അത്രയ്ക്ക് മനോവേദന ഉണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്. കുലമഹിമയേക്കാൾ മഹാത്മ്യം ഒരു ഭർത്താവ് എന്ന പദവിക്കുണ്ട്, ഒരു പിതാവ് എന്ന സ്ഥാനത്തിനുണ്ട്. അയാൾക്ക് വേണ്ടി എല്ലാം ത്യജിച്ചിറങ്ങിയ എന്റെ ചാരിത്രത്തെ പോലെ സംശയിക്കുന്ന നികൃഷ്ട ജന്മമാണ് എന്റെ ഭർത്താവ്. ഇവള് പെറ്റ സന്തതിയെ ഒരിക്കലും ഞാൻ എന്റെ മകനായിട്ട് അംഗീകരിക്കില്ല. പെരുവനായെ പോലെ ആ ജന്മം ചത്തൊടുങ്ങിപ്പോട്ടെ.
സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ പോലും അംഗീകരിക്കാത്ത, ശരീരത്തിന് മനസ്സിനെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആഭാസനായ ഭർത്താവ്, അവനോടൊപ്പം ജീവിക്കാൻ വിധിക്കപ്പെട്ട വള്ളിയെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സും വല്ലാതെ പിടയുന്നുണ്ട്. വള്ളി, സ്നേഹിക്കാൻ മാത്രമേ നിനക്കറിയൂ. നിന്നോടുള്ള അനുകമ്പ കൊണ്ടും സഹതാപം കൊണ്ടും ഞാൻ ചോദിക്കുക, വള്ളിക്ക് എന്നോടൊപ്പം എന്റെ പെണ്ണായി കഴിഞ്ഞൂടെ? ചന്ദ്രന്റെ ശല്യം ഉണ്ടാവാത്ത ഏതെങ്കിലും നാട്ടിൽ പോയി നമുക്ക് സ്വൈര്യമായി ജീവിക്കാം. പൊന്നുപോലെ സംരക്ഷിച്ചോളാൻ ഇവിടെയും ദാസവൃത്തി ചെയ്യാൻ പോകണ്ട. ആരുടെ മുന്നിലും പരിഹാസപാത്രമാകണ്ട. സ്വർഗതുല്യമായ ജീവിതം അത് നിനക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം. ഇപ്പൊ തന്നെ വന്നോളൂ, നമുക്ക് പോവാം. വവളി, എന്നെ കുറിച്ച് എന്താ നീ കരുതിയത്? ഓരോരോ ദുർബോധനകൾ കുത്തിവെച്ച് എന്റെ ഭർത്താവിനെ വഴിതെറ്റിച്ചത് ഇത്രയ്ക്ക് നിന്ദ്യമായ ലക്ഷ്യത്തോടെ ആയിരുന്നു. എന്റെ മുന്നിൽ മനുഷ്യത്വവും സ്നേഹവും കാട്ടുന്ന നീ ചതിയനാണെന്ന് ഞാൻ അന്നേ സംശയിച്ചതാ. നിന്റെ തനി നിറ ഇപ്പൊ പുറത്തു വന്നല്ലോ, കടന്നുപോ. മേലിൽ ഇവിടെ കാലുകുത്തി പോരുത്. വലിയ പതിവൃത്തി ഒന്ന് ചമേണ്ട. നീ ചന്ദ്രനെ വശീകരിച്ച് വലയിൽ വീഴ്ത്തി അവന്റെ ജീവിതം അമ്പേ തുലച്ചവളാണ് നീ. എന്റെ ചെകിട്ടത്തടിച്ച നിന്നെ സ്വൈര്യമായിട്ട് ജീവിക്കാൻ വിടില്ല ഞാൻ. നരകയാതന അനുഭവിച്ചിരിക്കുന്നു, കൊല്ലാക്കൊല ചെയ്തിരിക്കുന്നു. അവളുടെ ചെകിട്ടത്ത് തല്ലിയിരിക്കുന്നു അവളുടെ പാതിവൃത്തി ശുദ്ധി തെളിയിക്കാൻ വേണ്ട മാർഗം. അവൾ അബദ്ധ സഞ്ചാരിണിയാണെന്ന് ചന്ദ്രൻ സംശയിക്കുന്ന സ്ഥിതിക്ക് അവളെപ്പറ്റി എന്തസംബന്ധം പറഞ്ഞാലും ചന്ദ്രൻ വിശ്വസിച്ചിരിക്കും. വിടില്ലവളെ. ഞാൻ നിന്നെ എത്ര നേരമായി അന്വേഷിക്കുന്നു, നീ എന്താ കുടിലേക്ക് വരാതെ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്നത്? അല്ല, നിനക്കെന്താ ഒരു വിഷമം? ഏയ്, ഒന്നുമില്ല. അങ്ങനെ ഒഴിഞ്ഞു മാറാതെ നിന്റെ മനസ്സിനെ കാര്യമായിട്ട് എന്തോ അലട്ടുന്നുണ്ട്, അതെന്താണെന്ന് എനിക്കറിയണം. പറഞ്ഞേ മതിയാവൂ. ചന്ദ്ര, നിന്റെ സ്വൈര്യം തകർക്കുന്ന കാര്യം പറയാൻ ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. എനിക്കതിന് നാവ് പൊന്തുന്നില്ല. എന്റെ സ്വൈര്യം തകർക്കുന്ന കാര്യം എങ്കിൽ അത് മറയ്ക്കാതെ തുറന്നു പറയുന്നതല്ലടാ ഒരു ഉത്തമ സുഹൃത്തിന്റെ ധർമ്മം. എന്തായാലും നീ അത് പറഞ്ഞേ മതിയാണ്. ശരിയാണ്, പറയാതിരിക്കുന്നത് സുഹൃത്തിനോട് കാട്ടുന്ന വിശ്വാസം വഞ്ചനയാണ്. ഞാൻ നിന്റെ കുടലിന്റെ അടുത്തുകൂടി പോവുകയായിരുന്നു. നിന്റെ ഭാര്യ വള്ളി എന്നെ കൈകാട്ടി വിളിച്ചു. ഞാൻ ചെന്നപ്പോ വള്ളിയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വളരെ മോശമായ പെരുമാറ്റമാണ് ഉണ്ടായത്. മോശമായ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ? അവൾക്ക് എന്നോടൊപ്പം ജീവിക്കാനാണ് ഇഷ്ടമെന്ന്. അവളുടെ മനസ്സ് നിറയെ ഞാനാണെന്നും ഞാൻ വിളിച്ചാൽ ഏത് പാതാളക്കുഴിയിലേക്ക് മറങ്ങി വരാമെന്ന് പറഞ്ഞപ്പോ എനിക്കെന്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞു. കുടലിൽ നീയില്ലാത്ത നേരത്ത് വശ്യമായി ചിരിച്ചുകൊണ്ട് അവളെന്നെ
അകത്തെ ക്ഷണിച്ചാൽ എന്റെ ആത്മമിത്രത്തോട് ഞാൻ വിശ്വാസവഞ്ചന കാട്ടണമായിരുന്നു. സ്വന്തം പെങ്ങളെപ്പോലെ കരുതിയവൾ ഇല്ല. ഇനി അവളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് കഴിയില്ല. വഞ്ചകി, ഞാനിന്ന് അവളെ തീർക്കുന്നുണ്ട്. ഉറ്റമിത്രമായ നീലാണ്ടനാണ് നിന്റെ മനസ്സു നിറയെ. അവൻ വിളിച്ച ഏത് നരകക്കുഴിയിലേക്ക് നീ ഇറങ്ങിച്ചെല്ലും അല്ലേ? എന്റെ മിത്രത്തെ അല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലേ നിനക്ക് കഴിഞ്ഞാണാൻ? നിന്റെ കുരുട്ട് ജന്മം എന്റെ രക്തത്തിൽ പിറന്നതല്ല എന്ന സംശയം എന്റെ സുഹൃത്തിനെ പോലും മോഹിച്ച് വശീകരിക്കാൻ ശ്രമിച്ച് സത്യമാണെന്ന് തെളിയിച്ചില്ലേ നീ? നിന്റെ തോട്ടോടമ്മ നിനക്ക് സമ്മാനിച്ചെല്ലടി ആ കുരുട്ട് ജന്മത്തിന്. വൃത്തികേട് പറഞ്ഞ ആ നാവ് താണു പോവും. തൊട്ടുപോകരുത് തന്നെ. നിങ്ങളുടെ ഉറ്റ മിത്രമായ നീലാണ്ടൻ നിങ്ങളിൽ സ്ഫോടനം കുത്തി നിറച്ച് ഇങ്ങോട്ട് എഴുന്നള്ളിക്കൊന്ന് പ്രതീക്ഷിച്ചിരുന്നതാ ഞാൻ. നിങ്ങളുടെ ഉറ്റ മിത്രത്തിന്റെ ചെകിട്ടത്ത് വിരൽപ്പാട് ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ? നിങ്ങൾ പരമനീചനാണെന്നും ഈ ജന്മം നിങ്ങളിൽ നിന്നും നന്മ പ്രതീക്ഷിക്കേണ്ടെന്നും പറഞ്ഞ് എന്നെ കടന്നു പിടിച്ചപ്പോ ഞാൻ കൊടുത്ത സമ്മാനമാണ് ആ വിരൽപ്പാടുകൾ. വിരൽപ്പാടുകൾ മായാൻ സമയമായിട്ടില്ല. തൻ്റെയുടെ ഉണ്ടെങ്കിൽ എന്നോടൊപ്പം വാ, ഉച്ച മിത്രത്തിന്റെ മുഖത്തെ വിരൽപ്പാടിന്റെ ചരിത്രം ചോദിക്കും. നിന്റെ നിന്ദ്യമായ ആഗ്രഹം നിരസിച്ച വെറുപ്പിന് നീ അവനെ തല്ലിയതായിക്കൂടെ? അതെ, അങ്ങനെയാണത് സംഭവിച്ചത്. എന്റെ സ്നേഹിതൻ ഒരിക്കലും സഭ്യത വിട്ട് പെരുമാറില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കള്ളക്കഥ ചമച്ച് അവനെ കൂടെ തൊലയ്ക്കാൻ ശ്രമിച്ച നീ മൂശേട്ടയാ, പതിതയാ. നീയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ഇനി നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ചന്ദ്രകാന്തൻ തന്റേതല്ലെന്ന് വിശ്വസിക്കുന്ന കുഞ്ഞിനെ ഉപേക്ഷിച്ചു ചെന്നിട്ടും വള്ളിക്ക് തീരാ കണ്ണീരാണല്ലോ. വാഗ്ദാനം ചെയ്തത് പ്രകാരം വള്ളിയുടെ ദുഃഖത്തിന് അറുതി വരുത്തേണ്ട സമയമായിരിക്കുന്നു. കുമാരൻ ആരോടാണ് സംസാരിക്കുന്നത്? ഒരുവന്റെ വേദന മറ്റൊരുവന് മരുന്നായി മാറുന്നു കിച്ചു. നീ ധ്യാനത്തിലിരിക്കുക, ഞാൻ പറയുന്നതുപോലെ പ്രവർത്തിക്കുക. അങ്ങനെ ചെയ്താൽ നിന്റെ ദുഃഖത്തിന് ശമനമുണ്ടാകും. ശരി കുമാരൻ. എന്താ എന്ത് പറ്റിയതാ? ആർക്കും ഉപകാരം ചെയ്യാൻ വേണ്ടി അപകടം പിടിച്ചൊരു പണിക്കിറങ്ങി പുറപ്പെട്ടതാ ഈ സാധു മനുഷ്യൻ. വീണ് കാലൊടിഞ്ഞു, സഹായിക്കാൻ ആരുമില്ല. വൈദ്യരെടുത്ത് കൊണ്ടുപോവാ. ഒന്ന് നിൽക്കണേ. ഈ ബാലകൻ അത്ഭുത സിദ്ധികളുള്ള ഒരു ദിവ്യനാണ്. ഇവന്റെ അനുഗ്രഹം വാങ്ങിയാൽ എല്ലാം ശുഭമായി ഭവിക്കും. വൈദ്യസഹായം തേടുകയല്ലേ നല്ലത്. സിദ്ധനും സിദ്ധിയൊക്കെ തട്ടിപ്പ. ശരിയാണ്, നമുക്ക് വൈദ്യരെ കാണിച്ചാൽ മതി. വെട്ടിപ്പും തട്ടിപ്പും ഒന്നുമല്ല, ഒരു പണവും കൊടുക്കേണ്ട. ബാലകന്റെ സിദ്ധി ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കൂടെ? എങ്കിലങ്ങനെ ആവട്ടെ, പണം കൊടുക്കണ്ടല്ലോ, നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം. വാ. അയ്യോ,
എന്റെ കാലയോ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇയാളുടെ കാലിൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ മതി. ദൈവത്തെ കാണുന്ന അറിയുന്ന നിന്റെ പ്രാർത്ഥന ഒരിക്കലും വിഫലമാവില്ല. പ്രാർത്ഥിച്ചോളൂ. എനിക്കിപ്പോ ഒട്ടും വേദന തോന്നുന്നില്ല. കാലിന്റെ കുഴപ്പം മാറിന്നാ തോന്നുന്നത്. കൊച്ചുസ്വാമി, അങ്ങ് മഹാദിവ്യൻ തന്നെയാണ്. നന്ദി ഒന്നുമുണ്ട്. അപ്പോ കിച്ചുവിന്റെ അത്ഭുതങ്ങളൊന്നും നീലാണ്ടന്റെ ദൂരെ അറിഞ്ഞില്ലേ? നീലാണ്ടന്റെ ഉറ്റ മിത്രമായ ചന്ദ്രകാന്തന്റെ മകനല്ലേ കിച്ചു? അതിനിപ്പോ കിച്ചു ചന്ദ്രകാന്തനോടൊപ്പം അല്ലല്ലോ കഴിയുന്നത്. പിന്നെങ്ങനെ വിശേഷം അറിയാം? എന്നാ കേട്ടോ, വീണ് കാലൊടിഞ്ഞൊരുവനെ കിച്ചുവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഒടിഞ്ഞ ഭാഗത്ത് കിച്ചുവിന്റെ കൈയൊന്ന് തൊടേണ്ട താമസം. ഒടിവും പോയി, ചതവും പോയി. രോഗി എഴുന്നേറ്റ് ചുറുചുറുക്കോടെ ഓടാനും നടക്കാനും തുടങ്ങി. ആ സംഭവം അറിഞ്ഞും കേട്ടും ഇവിടെ നിന്നെല്ലാമാണ് ആൾക്കാർ വരുന്നതെന്നറിയാമോ? വരുന്നവർക്കൊക്കെ ദുഃഖങ്ങളും ദുരിതങ്ങളും തീരുന്നുമുണ്ട്. അപ്പൊ നല്ല വരുമാനം ഉണ്ടാകുന്ന ഏർപ്പാടാണല്ലോ. പറഞ്ഞിട്ടെന്താ കാര്യം? കിച്ചുവിന്റെ കൂടെ ഒരു മുതിർന്ന ബാലനുണ്ട്. അവന്റെ ദൈവിക സിദ്ധിയാണത്രേ കിച്ചുവിന് പകർന്നു കിട്ടിയിരിക്കുന്നത്. അവനാണെങ്കിലോ ഒരു പണം പോലും ആരിൽ നിന്നും വാങ്ങാൻ അനുവദിക്കില്ല. സൗജന്യ സേവനമാണ്. നീലാണ്ടനെ പോലുള്ള ഒരാളിന്റെ കയ്യിൽ കിച്ചുവിനെ കിട്ടിയാൽ ശുക്രൻ തെളിഞ്ഞു. പണം കായ്ക്കുന്ന മരമാ കിച്ചു. വേഗം ചന്ദ്രനെയും കൂട്ടിപ്പോയി കിച്ചുവിനെ സ്വന്തമാക്കാൻ നോക്ക്. നീലാണ്ട, എന്താ ചന്ദ്ര കാര്യങ്ങൾ? പള്ളിയും കിച്ചുവായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചിട്ടാ എന്റെ ഈ വരവ്. ഇനി അവരുമായിട്ട് ഈ ജന്മം എനിക്ക് ഒരേ ഏർപ്പാടുമില്ല. അത് വേണമായിരുന്നു ചന്ദ്ര. അത് വേണം. മാനം മര്യാദയായിട്ട് കഴിയുന്ന നിന്നെ കുറിച്ച് അപവാദം പറയുന്നവർ ആരായാലും അവരെന്റെ ശത്രുക്കൾ തന്നെയാ. ഇനി അവളും വേണ്ട, അവളുടെ സന്തതിയും വേണ്ട. ജീവിക്കാനുള്ള എല്ലാ വഴിയും മുട്ടിയപ്പോ കുഞ്ഞിനെയും പിടിച്ച് മരണത്തിലേക്ക് നടന്ന എന്നെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ദൈവമാണിത്.